റോൾ മോഡലുകളെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ, പണ്ട് കുടുംബത്തിൽ തന്നെ നമുക്ക് നല്ല റോൾ മോഡൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ വീടുകളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കുറഞ്ഞു. ജോലിക്ക് വേണ്ടി, പഠിക്കാൻ വേണ്ടി നമ്മൾ വീട് വിട്ട് അകന്ന് താമസിക്കുന്നു, ടൗണിലേക്ക് മാറുന്നു, വലിയ വലിയ സിറ്റീസിലേക്ക്. കൊച്ചു ക്ലാസ്സിലെ പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയും ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം. അപ്പോൾ അവരുടെ ആ റോൾ മോഡലിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. പിള്ളേരിപ്പോൾ ഫിലിം സ്റ്റാർസിനെയും ഓരോ പ്രായത്തിൽ അവരെ സ്വാധീനിക്കുന്നത് ഓരോരുത്തരാ. പക്ഷെ വീട്ടിൽ റോൾ മോഡൽസിനെ കിട്ടുന്നില്ല. പണ്ടത്തെ യുവത്വം ഇന്നത്തെ യുവത്വം തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. കാരണം പണ്ട് യൗവനം എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഒരു 13-14 കഴിഞ്ഞിട്ട് വരുന്ന ഒരു സമയമായിരുന്നു. ടീനേജൊക്കെ പോയി. ഏതാണ്ട് ബിറ്റ്വീൻ 11 and 21 ആ യുവത്വം തുടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട കാലഘട്ടം. അതായത് നേരത്തെ തുടങ്ങുന്നു. പിന്നെ 60 ആയാലും ഞാൻ യുവാവാന്നാ പറയുന്നത്. പണ്ടങ്ങനെ പണ്ട് 44-45 ആവുമ്പോൾ യൗവനം തീരും. യുവത്വത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ്സ്, അവർ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, വസ്ത്രധാരണ രീതികൾ ഒക്കെ അവരിൽ ഒത്തിരി ഇമോഷണൽ ചേഞ്ചസ് വരുന്നു. പിന്നെ കൂട്ടുകാരുടെ സ്വാധീനം, പിയർ ഗ്രൂപ്പ്സ് ഒത്തിരിയുണ്ട്. സമവയസ്ക സമൂഹങ്ങളാ ടീനേജിൽ നമ്മളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്. അല്ല, അത് വരണം, അത് വരണം. അത് പേരൻസ് ഭയങ്കര പേടിയോടെ കാണുന്ന ഒരു സാധനമാണ്. ഈ 1-ാമത്തെ ബർത്ത്ഡേക്കും 2-ാമത്തെ ബർത്ത്ഡേക്കും ഐപോഡ് വെച്ചിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് പിള്ളേർ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന വലിയ വലിയ സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത്, അവരെ സ്വാധീനിക്കുന്ന ഇന്നത്തെ കാര്യങ്ങളാണ്. പക്ഷെ അതിന് പേരൻസിനൊരു പ്രധാനപ്പെട്ട റോളുണ്ട് കുട്ടികളെ വളർത്തുന്നതിൽ. ഒത്തിരി എക്സ്പെക്ടേഷൻസ് ഉണ്ട് ഈ പാരൻസിന്, ഭയങ്കര അതുകൊണ്ട് ഈ പ്രഷർ കൊടുക്കുകയാണ് പിള്ളേർക്ക്. 5-ാം ക്ലാസ് ഒക്കെ മുതൽ പഠിക്കും. സ്കൂളിൽ തന്നെ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ, ഈ രണ്ട് ഇതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ കോച്ചിങ് ഏത് സ്കൂളിൽ കിട്ടും, എവിടെ കിട്ടും, ഏത് കോച്ചിങ് സെന്റർ ആണ് അത് നടത്തുന്നത്, അതിനുവേണ്ടി തന്നെ സ്കൂള് വരെ മാറി. മാതാപിതാക്കളുടെ സ്റ്റാറ്റസ് സിമ്പിളായി മാറി. കൊച്ചെന്നെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, അയ്യോ അവൻ എഞ്ചിനീയർ UK അല്ലേ, അവനെ ഗ്രാജുവേഷൻ ചെയ്യുന്നെന്നോ, അല്ലെ അത് കഴിഞ്ഞ് പപ്പയെ സഹായിക്കുന്നെന്നോ, അല്ലെ അവൻ വീട്ടിലുണ്ടെന്നോ, കല്യാണം കഴിച്ച് ഞങ്ങളുടെ കൂടെയാണെന്നോ, ഇതൊന്നും പറയാൻ ആർക്കും ഇഷ്ടമില്ല പേരൻസിന്. പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, ഏറ്റവും വലിയ വരുമാന മാർഗമായി മക്കൾ. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഇപ്പൊ ലോൺ എടുത്ത് ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ ലാഭമാണ് ലോൺ എടുത്ത് കൊച്ചിനെ പഠിപ്പിച്ച് പുറത്ത് വിട്ട്, ഈവൻ നഴ്സിംഗ് ആണെങ്കിലും മതി, UK എവിടെയെങ്കിലും വിട്ട്, അപ്പൊ റിട്ടേൺ ഉണ്ട്.